അപ്പോൾ എഞ്ചിനീയറിംഗ് സ്വപ്നം കാണുന്ന ഒരു വിദ്യാർത്ഥിയുടെ ഏറ്റവും വലിയ ലക്ഷ്യമായിരിക്കും രാജ്യത്തിന്റെ പ്രീമിയം ക്യാമ്പസുകളിൽ ഒന്നായ നമ്മുടെ ഏതെങ്കിലും ഒരു IITകളിൽ അഡ്മിഷൻ സാധ്യമാക്കുക എന്നത്. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ കേരളത്തിലെ IITയിൽ, അതായത് നമ്മുടെ പാലക്കാട് IITയിൽ അഡ്മിഷൻ സാധ്യമാക്കിയ ഒരു മിടുക്കിയായ പാല പുള്ളി സ്റ്റഡി സെന്ററിലെ വിദ്യാർത്ഥിയാണ്. അപ്പോൾ നമുക്ക് അവരോട് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം. മോളുടെ പേരെന്താ? ആര്യ. ആര്യ എവിടെ നിന്ന് വരുന്നത്? അപ്പൊ മോൾക്ക് എങ്ങനെയായിരുന്നു IIT മോഹം ചെറുപ്പം മുതലുണ്ടായിരുന്നു? IIT അല്ലെങ്കിൽ എയിംസ് അത് തന്നെയായിരുന്നു. പിന്നെ 10th ഒക്കെ ആയപ്പം IIT തന്നെ ഒന്ന് ഉറപ്പിച്ചു, ഫൗണ്ടേഷന് പോയിരുന്നു. കഴിഞ്ഞ് ഞാൻ സ്ക്രീനിങ് ടെസ്റ്റ് എഴുതി സർവോദയത്തിൽ ചേർന്നു. മെൻറ്റേഴ്സ് എല്ലാം നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ മോഡൽ എക്സാംസ് എല്ലാം എഴുതി. നമ്മുടെ റാങ്കുകളൊക്കെ എന്ന് പറയാമോ? ജെ അഡ്വാൻസിന് മെയിനും എനിക്ക് കീമിന് 83, മെയിന് 11,900, അഡ്വാൻസിന് 12,700. അപ്പോ എങ്ങനെയാ കേരളത്തിൽ ഒരു IIT പഠിക്കണമെന്ന് പഠിക്കാനായിട്ടൊരു സാധ്യത ഇപ്പൊ വന്നിരിക്കുന്നല്ലേ? അപ്പം ആ ഒരു എങ്ങനെയാണ് ആ ഒരു എക്സൈറ്റ്മെന്റും കാര്യങ്ങളൊക്കെ? അത് ഏതെങ്കിലും ഒരു IIT തന്നെയായിരുന്നു ലക്ഷ്യം. അപ്പം അത് കേരളത്തിൽ തന്നെ ആകുമ്പോൾ നല്ല സന്തോഷം. എഞ്ചിനീയർ ആവണമെന്നുള്ളൊരു ആഗ്രഹം മോൾക്ക് എങ്ങനെയായിരുന്നു? ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നാണോ, അതോ പേരൻസിന്റെ ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നോ, അതോ മറ്റെന്തെങ്കിലും ഒരു ഘടകമായിരുന്നു? അമ്മ എഞ്ചിനീയർ ആണ്, CET പഠിച്ചാണ്. അമ്മയായിരുന്നു റോൾ മോഡല്? മെഡിസിനാണ്, പോയത് മെഡിസിനിൽ പഠിക്കുകയാണ്, MBBS പഠിക്കുകയാണ്. അത് കഴിഞ്ഞ് അതിൻ്റെ കഷ്ടപ്പാട് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എഞ്ചിനീയറിംഗ് മതി എന്നുള്ളൊരു തീരുമാനം അങ്ങനെയാണ് വന്നത്. അത് ശരിക്കും പറഞ്ഞു. പിന്നെ എഞ്ചിനീയറിംഗ് മെഡിസിനായാലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അവൾക്ക്. ഞാൻ ജനറൽ ഹോസ്പിറ്റലിലെ ഡോക്ടറാണ്, അനസ്തെറ്റിസ്റ്റാണ്, ട്രിവാൻഡ്രത്ത്. അത് കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെ അവൾക്ക് എഞ്ചിനീയറിംഗ് എന്നായിരുന്നു തോന്നി. കൂടുതലൊക്കെ ഇപ്പോൾ ബയോളജിക്കലവൾക്ക് താല്പര്യം എഞ്ചിനീയറിംഗ് സബ്ജക്റ്റോട്ടാണ്. അങ്ങനെയാണ് അത് പോയത്. അപ്പോൾ ആദ്യം നമ്മൾ കേരളയ്ക്ക് നല്ല റാങ്കാണ് ആദ്യം പ്രതീക്ഷിച്ചത്. പക്ഷേ ദൈവത്തിൻ്റെ ഒരു കൃപ കൊണ്ട് IIT തന്നെ കിട്ടി. NIT ഇലക്ട്രോണിക്സ് കിട്ടും ഈ റാങ്കിന് വെച്ചിട്ട്. ഇപ്പോൾ IIT ഇലക്ട്രിക്കൽ ഉണ്ട്, അത് ചെയ്തിട്ടുണ്ട്. സംടൈംസ് ലാസ്റ്റ് റൗണ്ടിൽ ചിലപ്പോൾ കമ്പ്യൂട്ടർ സയൻസിൻ്റെ കിട്ടിയേക്കാം എന്ന് മാത്രമേ പറയാൻ പറ്റൂ. അപ്പോൾ ഫാമിലിയിൽ ഒരാൾ ഡോക്ടറാണ്, വൈഫ് എഞ്ചിനീയറാണ്, CET ട്രിവാൻഡ്രത്ത് പഠിച്ചതാണ്. ആ ഒരു ഇൻസ്പിറേഷനും കാര്യങ്ങളായിരുന്നോ, അതോ അമ്മയുടെ ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നോ മോൾക്ക്? തീർച്ചയായിട്ടും. തിരുവനന്തപുരത്ത് നിന്നും പാല വരെ ഇത്രയും ദൂരം സഞ്ചരിച്ച് ആര്യയുടെ കൂടെ ആര്യയുടെ മുത്തശ്ശിയും വന്നിട്ടുണ്ട്. ആര്യയുടെ ഈ ഒരു ഹാപ്പിനെസ് ഷെയർ ചെയ്യാനും ഇത്രയും വലിയൊരു വിജയത്തിൽ പങ്കുചേരാനുമാണ് ആര്യയുടെ മുത്തശ്ശി വന്നേക്കുന്നത്. അപ്പൊ ആര്യയുടെ മുത്തശ്ശിക്ക് ഈ ഒരു മൊമെന്റിൽ തോന്നുന്ന എന്താ നമുക്കൊന്ന് ഷെയർ ചെയ്ത് നോക്കാം. പേരെന്താ? കോമള. ഓക്കെ, ഇപ്പം മോൾ ഇത്രയും വലിയൊരു വിക്ടറി നേടി നിൽക്കുകയാണല്ലോ, അപ്പൊ ഓഫ്കോഴ്സ് സന്തോഷം ഉണ്ടാവുമല്ലോ. അപ്പൊ എങ്ങനെയായിരുന്നു മുത്തശ്ശി ഇക്കാര്യത്തിലൊക്കെ മോളെ മോട്ടിവേറ്റ് ചെയ്തത്? പഠിക്കണമെന്ന് പറയും, അവൾക്ക് ഇഷ്ടമുള്ളപ്പോ പഠിക്കും. നന്നായിട്ട് പഠിക്കുമായിരുന്നോ? തോന്നുമ്പോ പഠിക്കും, തോന്നുമ്പോ പഠിക്കും. പക്ഷെ പഠിക്കുന്ന ഒരു ഒന്നൊന്നര പഠിത്തം തന്നെ ആയിരുന്നല്ലേ? എനിക്ക് ഡബിൾ രണ്ട് സന്തോഷമാണ്. വൈഫിന്റെ ചേച്ചിയുടെ മോന് ബാംഗ്ലൂരാണ്, അവന് IIT 199 റാങ്ക് ഉണ്ട്. അവൻ കാൻപൂർ IIT കമ്പ്യൂട്ടർ സയൻസ് ജോയിൻ ചെയ്തു. അപ്പൊ രണ്ട് സന്തോഷം, രണ്ടുപേരാണ് IIT പോണ ചെറുമക്കള്. ആ സന്തോഷം കൂടെ ഉണ്ട്. മൊത്തത്തിൽ ഒരു എക്സൈറ്റ്മെന്റിലാണ് നിൽക്കുന്നതല്ലേ? എന്റെ മൂത്ത വരുമാനും IIT എഞ്ചിനീയറാ. മൊത്തത്തിലൊരു എഞ്ചിനീയറിംഗ് ഫാമിലിയാണ്. അല്ല, മൂത്ത മോളും എഞ്ചിനീയറാ, ഇവിടെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ. ആര്യക്ക് സിബ്ലിങ്സ് ആരെങ്കിലും ഉണ്ടോ? ആ, ചേട്ടൻ മെഡിസിൻ പഠിക്കുക. മെഡിസിൻ പഠിക്കുകയാണല്ലേ? എന്താ മെഡിസിൻ ചൂസ് ചെയ്തേ? അതെന്താ എഞ്ചിനീയറിംഗ് വിടാതിരുന്നത്? ബ്രില്ലിയന്റിലാണ് പഠിച്ചിരുന്നത്. അതായത് അദ്ദേഹത്തിന്റെ സഹോദരൻ പാല ചവറ പബ്ലിക് സ്കൂളിലാണ് പഠിച്ചിരുന്നത്. അതിനുശേഷം ഇവിടുന്നാണ് സിബ്ലിങ്സിനെ കിട്ടി കഴിഞ്ഞിട്ട് KMC മണിപ്പാലിൽ പഠിക്കുന്നത്. ഇപ്പൊ ഫൈനൽ ഇയർ എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ എല്ലാ ബ്രില്ലിയന്റ് ഫാമിലിയാണ് അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ഇവരൊക്കെ തന്നെ ഫൗണ്ടേഷൻ തന്നെ 6-7 ക്ലാസ് പോലെ ഫൗണ്ടേഷൻ വന്നോണ്ടിരിക്കുകയാണ് എത്തിച്ചത്. ഇദ്ദേഹം എങ്ങനെയായിരുന്നു ചെറുപ്പം മുതലേ പഠിക്കുന്ന ഒരു ആളായിരുന്നു? അതായത് പറഞ്ഞു കൊടുത്ത് പഠിക്കണായിരുന്നോ, സ്വന്തം ഇഷ്ടപ്രകാരം ടൈം കണ്ടെത്തി പഠിക്കുന്ന ഒരാളാണ്? മൂത്തമോൻ കുറച്ച് പറഞ്ഞു കൊടുത്ത, പക്ഷേ ഇവിടെ സംബന്ധം ഇവിടെ ഒറ്റയ്ക്ക് തന്നെ പഠിക്കുന്ന, ഞാൻ ശരിക്കും പറഞ്ഞാൽ അറിയേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് നല്ല കാര്യം. നമ്മളൊന്നും പ്രതീക്ഷിക്കാത്തതാണ് അവളുടെ പഠിത്തം കാണുമ്പോ. ഇത് മതിയോ എന്നൊക്കെ നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഈ മോക്ക് ഇവിടെ കിട്ടാൻ തന്നെ കാരണം ഈ ബ്രില്ലിയന്റിന്റെ കോച്ചിങ് ആണ്. അതായത് ഒരുപാട് വർക്ക് ചെയ്തില്ലെങ്കിലും എല്ലാ പരീക്ഷകളും നടത്തുമ്പോൾ ഒന്ന് ഓടി ഒരു പ്രാവശ്യമെങ്കിലും അവർ ഓടിച്ച് വായിക്കുമല്ലോ. അത് തന്നെ അവർക്കൊരു എക്സ്പീരിയൻസ് അല്ലേ. കൂടുതലും പഠിച്ചില്ലെങ്കിലും അപ്പോൾ വല്ലതും തെറ്റിക്കുന്നത് നോക്കി എന്താണെന്നാ തെറ്റി തിരുത്തി പഠിക്കുമ്പോൾ അത് തന്നെ ഒരു എക്സ്പീരിയൻസാണ്. അല്ലാണ്ട് കൂടുതലും പഠിച്ചിട്ടല്ല, ഈ പരീക്ഷകൾ എഴുതി ഇവർ നേരെ ഗൈഡ് ചെയ്തതുകൊണ്ട് ബ്രില്ലിയന്റ്. അപ്പോൾ പരീക്ഷ എഴുതുമ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റൊക്കെ പറ്റുമ്പോൾ അത് ഇവിടുന്ന് ക്ലിയർ ചെയ്ത് തരുമായിരുന്നു? ആ ആ ആ, ഇവർക്ക് സംശയമുള്ള സാറന്മാരുടെ ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കും.
ഈ ഇവിടെ ഇവിടുത്തെ കോച്ചിങ് കൊണ്ട് തന്നെയാണ് കിട്ടിയത്, അല്ലാണ്ട് ഹാർഡ് വർക്ക് ഒന്നും കൊണ്ടും അല്ല. അത് ഞാൻ തീർത്ത് പറയാം, ഇവളുടെ കാര്യത്തിൽ അല്ല, ബാക്കി പിള്ളേരുടെ കാര്യം എനിക്കറിയില്ല. ക്ലാസ് എല്ലാം അറ്റൻഡ് ചെയ്യും, ഞാൻ പഠിക്കാതിന് ശരിയാണ്. ഈ ഗൈഡൻസ്, അതൊരു പ്രോപ്പർ ഗൈഡൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ആ രീതി ആ ട്രാക്കിൽ അവർ വീഴുമല്ലോ. അത് കഴിഞ്ഞാൽ പിന്നെ നേടും. എൻ്റെ കോച്ചിങ് കൊണ്ട് തന്നെ കിട്ടിയല്ല, വേറെ ഒന്നും കൊണ്ടുമല്ല. ഇവളുടെ കാര്യം, ബാക്കി പിള്ളേരുടെ കാര്യം എനിക്കറിയില്ല, ഹാർഡ് വർക്കല്ല, ഞാൻ തീർത്ത് പറയാം. അപ്പോൾ പാലക്കാട് ഐ ഐ ടിയിൽ നമ്മുടെ അഡ്മിഷൻ സാധ്യമാക്കിയ നമ്മുടെ മിടുക്കി കുട്ടി ആര്യയ്ക്ക് ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ. അപ്പോൾ ഇനി മോളെ ഫ്യൂച്ചറിലും ഇതുപോലെയുള്ള പരീക്ഷകളിലെല്ലാം ഇതുപോലെ തന്നെ ഒരു മിന്നുന്ന നേട്ടം കൈവരിക്കാൻ മോൾക്ക് സാധിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. അപ്പോൾ നല്ലൊരു എഞ്ചിനീയറായിട്ട് വരിക, ബ്രില്ലിയൻ്റിലേക്ക് വീണ്ടും വരിക, എല്ലാവരും വന്ന് കാണുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്ല്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.